രശ്മിത രാമചന്ദ്രൻ. രശ്മിത കേരളത്തിന് പുറത്താണല്ലോ ഇപ്പോൾ ഉള്ളത്. രശ്മിത, എനിക്ക് തോന്നുന്നു കോവിഡ് ബാധിച്ച് കോവിഡ് നെഗറ്റീവ് ആയി മാറിയിട്ടുള്ള ആളാണ്. സ്വന്തം അനുഭവം എന്താണ് അഡ്വക്കേറ്റ് രശ്മിത രാമ? ഇന്ന് ദില്ലി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഭള്ളു പറയുന്നത് കേട്ടു, തൂക്കിക്കൊന്നുകളയും, ഇത് വെറുമൊരു മഹാമാരി കാലഘട്ടമല്ല, ഇതൊരു സുനാമി കാലഘട്ടമാണ് എന്ന്. അത്രയും വൈകാരികമായി ഒരു ഹൈക്കോടതി ജഡ്ജി പറയാനുള്ള സാഹചര്യം ഉത്തരേന്ത്യയിൽ എങ്ങനെ ഉണ്ടായി അഡ്വക്കേറ്റ് രശ്മിത? വളരെയധികം ശ്രീ എസ് ജെ സൂര്യൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അദ്ദേഹം ഒരുപക്ഷെ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞു കാണില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേർന്നത്. ഞാൻ ശ്രീ എസ് ജെ സൂര്യനോട് ആവശ്യപ്പെടുകയാണ്, താങ്കൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം. ഡൽഹിയിൽ എന്റെ ചില സുഹൃത്തുക്കൾക്ക് പ്ലാസ്മയും ഓക്സിജനും ഒക്കെ വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലുണ്ട്. അവർക്ക് താങ്കളുടെ നമ്പർ തന്നാൽ ഞാൻ താങ്കളെ വിളിച്ച് ബന്ധപ്പെട്ടുകൊള്ളാം. അവർക്ക് അതാത് സമയത്ത് എന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള പി വി ദിനേശ് കിടക്കുന്നത് ഡൽഹിയിലെ മൂൾചന്ദ് ആശുപത്രിയിലാണ്. ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന അവിടെ ഓക്സിജൻ ഇല്ല എന്നുള്ള വാർത്തയാണ്. മറ്റൊരു സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് ദിലീപ് പോളക്കോട് വളരെ അവശനായ നിലയിൽ തന്നെ കഴിയുകയാണ്. മറ്റൊരു സുഹൃത്ത് സുഭാഷ് ചന്ദ്രൻ അവശനായിട്ടുള്ള അവസ്ഥയിലാണ്. എന്റെ തൊട്ടുതാഴെ താമസിച്ചിരുന്ന അഡ്വക്കേറ്റ് ഫ്രാൻസിസ് അദ്ദേഹം കോവിഡ് വന്ന് മരിച്ചുപോയി. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളെ പോലെയുള്ള അല്പം വിദ്യാഭ്യാസമുള്ള സംഘപരിവാറുകാർ കേരളത്തിലാവുമല്ലോ, നിങ്ങൾ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു ഉപകാരമായി തീർച്ചയായും ഞാൻ കരുതും. ഇനി ബോംബെയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. 27-ാം തീയതി മുതൽ വീടിന് പുറത്തിറങ്ങാത്ത അവസ്ഥയിലാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തമായി കോവിഡ് വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊരാളെ കിട്ടിയത്. 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോഴും പോസിറ്റീവ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് 3 പ്രാവശ്യം നഗരപാലികയിൽ നിന്ന് വിളിച്ച് അസുഖം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതല്ലാതെ ഒരു, നിങ്ങൾ പറയുമല്ലോ കേന്ദ്രത്തിൽ നിന്ന് മോദി കൊടുക്കുന്ന കിറ്റൊക്കെയാണ് കിട്ടുന്നതെന്ന്. പക്ഷേ കേരളത്തിൽ അങ്ങനെ കൊടുത്തതാണെങ്കിൽ പിണറായി അത് കൃത്യമായി ഞങ്ങൾക്ക് തന്നു. പക്ഷേ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളോ ബോംബെയിൽ ഉദ്ധവ് താക്കറെയോ ഇത് തരുന്നില്ല. അതിനും ശ്രീ ജയസൂര്യൻ എന്തെങ്കിലും നടപടി എടുക്കണം. ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുകയല്ലായിരുന്നോ? ഇതുവരെ ലോകത്തില്ലാത്ത പോലെ ഇത്ര ഭീകരമായ രീതിയിൽ ഒരു മഹാമാരി നാട്ടിൽ ദരിദ്ര കോടികളെ ബാധിക്കുമ്പോൾ നിങ്ങൾ തയ്യാറെടുപ്പിന് വേണ്ടി എത്ര പ്രാവശ്യം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു, എത്ര പ്രാവശ്യം കർഫ്യൂ പ്രഖ്യാപിച്ചു, അതിനോടൊക്കെ 4 മണിക്കൂർ മുമ്പ് പ്രഖ്യാപിച്ചിട്ട് പോലും ഞങ്ങളും ദരിദ്രരായ ഒരുപാട് മനുഷ്യരും സഹകരിച്ചില്ലേ? പക്ഷെ നിങ്ങൾ ലോക്ക്ഡൌണിലും ഈ മഹാമാരിയെ ചെറുക്കാനുമുള്ള തിരക്കിലല്ലായിരുന്നു? നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന മഹാരാഷ്ട്ര സർക്കാരിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനായിരുന്നു. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ബംഗാളിൽ എങ്ങനെയെങ്കിലും മമതയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാനായിരുന്നു. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന യു പി മുഖ്യമന്ത്രിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അടുത്ത തവണ ഈ നിങ്ങളുടെ സർക്കാരിന്റെ നായകത്വം വഹിക്കുവാൻ കെൽപ്പുള്ള ഒരാളെന്നുള്ള രീതിയിൽ യു പി മുഖ്യമന്ത്രി എല്ലായിടത്തും അവതരിപ്പിക്കുവാനായിരുന്നു നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ യു പി മുഖ്യൻ വന്ന യു പിയിലെ അവസ്ഥ എന്താണ്? ഗുജറാത്തിൽ നിങ്ങൾ മാലിന്യങ്ങളും ദാരിദ്ര്യവും ഒക്കെ മറകെട്ടിത്തിരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ യു പിയിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറകെട്ടിത്തിരിക്കുന്നത് അവിടുത്തെ ശവശരീരങ്ങളെയാണ്. ഡൽഹിയിലും യു പി ഡൽഹിയിലും ബോംബെയിലും യു പിയിലും ഒക്കെ എന്തുകൊണ്ട് കേരളത്തിലെ പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ നെഹ്റുവിനെ നഖശിഖാന്തം എതിർക്കുമ്പോഴും നെഹ്റുവിന്റെ കാലത്ത് ഈ വാക്സിനേഷനുകളും ശാസ്ത്രീയമായ രീതിയിലുള്ള ചികിത്സകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കുന്നത്? ഇത് ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഔദാര്യങ്ങളൊന്നുമല്ല. ഞങ്ങൾ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യുന്നത് എന്തിനാണ്? ആ ടാക്സ് പേ ചെയ്യുന്നതും ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരന്മാരായി നിൽക്കുന്നതും കൊണ്ട് മാത്രമാണ് നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ചിലരൊക്കെ നേതാക്കന്മാരാകുമ്പോൾ അവരൊക്കെ ഞങ്ങളുടെയും നേതാക്കന്മാരാകുന്നത്, ഞങ്ങളുടെ പ്രധാനമന്ത്രിയാകുന്നത്, ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആകുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന സംവിധാനമുള്ളത് കൊണ്ടാണ്. ആ സംവിധാനം അനുസരിച്ച് 21, 38, 39E, 41, 47 അനുസരിച്ച് ഇവിടുത്തെ സർക്കാർ തരുവാൻ ഇവിടെ വേണ്ടത്ര വിധത്തിൽ ഉള്ള ആരോഗ്യപരമായ സൗകര്യങ്ങൾ ഭക്ഷണമൊക്കെ തരുവാൻ ബാധ്യസ്ഥമാണ് ജയസൂര്യൻ. പക്ഷെ നിങ്ങൾ അതൊക്കെ മറന്നുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയവുമായിട്ടുള്ള അല്ലെങ്കിൽ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ പ്രൈവറ്റ് കമ്പനികളിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിലയുടെ 4 ഇരട്ടി മുടക്കിച്ച് ഞങ്ങളെ കൊണ്ട് വാക്സിൻ മേടിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇൻഡസ്ട്രിയൽ ഹൗസസ് പോലും, അതായത് പെട്രോളിയം സ്റ്റീൽ വ്യവസായ മേഖലയിൽ നിന്ന് പോലും ഓക്സിജൻ സിലിണ്ടറുകൾ ആശുപത്രികളിലേക്ക് കൊടുക്കുവാനായി വ്യവസായികൾ തന്നെ തയ്യാറാകുന്ന കാലഘട്ടത്തിലാണ്.
രക്ഷപ്പെട്ടിട്ട് നമ്മോട് മുഴുവൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കണമെന്ന്. ഇതേപോലെയാണ് ഒരു കേന്ദ്രമന്ത്രി വന്നിട്ട് ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം, കേന്ദ്രത്തിന്റെ സഹായം നോക്കിയിരിക്കരുതെന്ന്. തെണ്ടി തിന്റെ ഉപദേശത്തിന്റെ ആവശ്യമില്ല അജയ് സൂര്യൻ. നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളോട് കക്ഷി രാഷ്ട്രീയത്തിന്റെ എല്ലാ നീരസങ്ങളും എല്ലാ വ്യത്യസ്ത അഭിപ്രായങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ പെരുമാറേണ്ട സമയമാണിത്. ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്, താങ്കളെ ഒരു ഡിബേറ്റിൽ തോൽപ്പിക്കുവാനല്ല പറയുന്നത്, എന്റെ അനുഭവം വെച്ച് നോർത്ത് ഇന്ത്യ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രേവിയാർഡായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ശ്മശാനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തെറ്റാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നമ്പർ തരും, ഞാൻ തീർച്ചയായും അത് പബ്ലിക്കായിട്ട് തന്നെ പറയാം. താങ്കളാണ് സഹായിച്ചതെന്ന് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. ഇന്ന് ബർഖാദത്ത് എന്ന് പറയുന്ന റിപ്പോർട്ടർ പറയുകയുണ്ടായി, അവരുടെ കൺമുമ്പിൽ വെച്ചാണ് 20 വയസ്സുള്ള നവവധുവായിട്ടുള്ള മരുമകൾ മരിച്ചു പോയപ്പോൾ ഒരമ്മായി അമ്മ കരഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആ തലച്ച് കരയുന്നുവെന്ന്. ഇന്നലെയായിരുന്നു സുധാ മേനോൻ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്, ഒരു ഭർത്താവ് ആശുപത്രികൾ തോറും തന്റെ ഭാര്യയെ ചുമന്നുകൊണ്ട് പോയിട്ട് എവിടെയും ബെഡില്ലാതെ വന്നിട്ട് ആ സ്ത്രീ ആ വീൽചെയറിൽ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചുവെന്ന്. ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ചിലതൊക്കെ ഊഹാപോഹങ്ങളാണ്, അതൊക്കെ അതിനെ കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഇങ്ങനെയുള്ള വാർത്തകളോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഉത്തരേന്ത്യ